കൂടി എല്ലാവർക്കും പത്താം ക്ലാസ്സിലെ ഗണിതത്തിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ പാഠമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സർക്കിൾ അഥവാ വൃത്തം എന്ന ഭാഗം. ഇനി നമുക്ക് പറയാനുള്ളത് സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ അഥവാ വൃത്തവും ചതുർഭുജവും എന്ന ഭാഗമാണ്. എന്താണ് ഈ വൃത്തവും ചതുർഭുജവും തമ്മിലുള്ള പ്രത്യേകത? കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കോണുകൾ അടയാളപ്പെടുത്താനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ചാപത്തിലെ കോണും ശിഷ്ടചാപത്തിലെ കോണും ഈ രണ്ട് പോയിൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗം നമ്മൾ ചാപം എന്നും അല്ലേ ആർക്ക് എന്നും ബാക്കിയുള്ള ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നു, ആൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ ശിഷ്ടചാപം എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു, ചാപത്തിലെ കോണും ശിഷ്ടചാപത്തിലെ കോണും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെയാണല്ലോ. അങ്ങനെ എതിർകോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുന്നുവെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ഒരു ചക്രീയ ചതുർഭുജം എന്ന് പറയാം. എന്താ പറയുക, ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഞാനൊരു പേര് കൊടുക്കുന്നു, എ ബി സി ഡി അല്ലേ. എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ ചക്രീയ ചതുർഭുജമാണോ? ചക്രീയ ചതുർഭുജമാണ്. എന്തുകൊണ്ടാണ് ഇത് ചക്രീയ ചതുർഭുജമായത്? ഒരു ചതുർഭുജത്തിൻ്റെ, ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഇത് നാല് വശങ്ങളിലെ ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജത്തിൻ്റെ ക്വാഡ്രിലാറ്ററലിനെ നാല് മൂലകളിൽ കൂടി നാല് വേർട്ടസിൽ കൂടി ഒരു വൃത്തം വരക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടന്നു പോകുന്ന ഒരു സർക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് ഓൾ ഫോർ വേർട്ടക്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഓൺ എ സർക്കിൾ, ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു ചതുർഭുജത്തിൻ്റെ നാല് മൂലകൾ വൃത്തത്തിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ എഴുതാം, എ ബി സി ഡി അല്ലേ, എ ബി സി ഡി ഈസ് എ സൈക്ലിക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭുജമാണ്, ഒരു ചക്രീയ ചക്രീയ ചതുർഭുജമാണ്. ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് പറയാം അല്ലേ. ഈ ചക്രീയ ചതുർഭുജത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ, നാല് മൂലകൾ വൃത്തത്തിലായിരിക്കും, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ എതിർകോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, 180 ഡിഗ്രി അല്ലേ. അതായത് എ പ്ലസ് കോൺ സി ഈക്വൽ ടു എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഡിയും ബിയും കൂട്ടിക്കഴിഞ്ഞാലും എന്തായിരിക്കും, കോൺ ഡി പ്ലസ് കോൺ ബി ഈക്വൽ ടു എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചില ചക്രീയ ചതുർഭുജങ്ങളെയും അതിൽ അതല്ലാതെ ഉള്ള, അതായത് ചക്രീയ ചതുർഭുജങ്ങളല്ലാത്ത, അതായത് സൈക്ലിക് അല്ലാത്ത ക്വാഡ്രിലാറ്ററലിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. അതിലൊരു ചോദ്യമായിട്ട് നമ്മളിവിടെ എഴുതിക്കണം, നോക്കൂ നിങ്ങൾ, ചതുരം സമചതുരം ഇവ ചക്രീയ ചതുർഭുജങ്ങളാണ്. അതായത് ചതുരങ്ങളും സമചതുരങ്ങളും ചക്രീയ ചതുർഭുജങ്ങളാണോ? എന്തുകൊണ്ട്? നമുക്കറിയാം ചതുരം എന്ന് പറഞ്ഞാലും സമചതുരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ചതുർഭുജങ്ങളാണ് അല്ലേ, നാല് വശങ്ങളിലെ രൂപങ്ങളാണ്, ക്വാഡ്രിലാറ്ററൽസ് ആണ്. അതായത് ഈസ് റെക്ടാംഗിൾസ് ആൻഡ് സ്ക്വയേഴ്സ് സ്ക്വയേഴ്സ് ആർ സൈക്ലിക് വൈ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ റെക്ടാംഗിൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എന്ത് പറഞ്ഞു, സൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, എതിർകോണുകൾ അല്ലേ, ഒരു ചതുർഭുജത്തിൻ്റെ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ എതിർകോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അനുപൂരകങ്ങളായിരിക്കണം അല്ലേ, സപ്ലിമെൻ്ററി ആയിരിക്കണം എന്നാണ് പറയുന്നത്. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് കോണുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെ, രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൻ്റെ ഈ ചതുരത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ. എന്താ, ഇത് റെക്ടാംഗിളാണ്. റെക്ടാംഗിളിൻ്റെ പ്രത്യേകത എന്താ, എല്ലാ കോണുകളും എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് കോണുകൾ 90 ഡിഗ്രി അല്ലേ.
ഇത് 90 ഡിഗ്രി. 90 ഡിഗ്രി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ് ചെയ്യുക അല്ലേ. ഇതും 90 ഡിഗ്രിയാണ്. അപ്പൊ 90 90 കൂട്ടി എന്താ 180 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു ജോഡി ആയാൽ മതി കേട്ടോ, രണ്ടെണ്ണം നിങ്ങൾ പറയണമെന്നൊന്നുമില്ല. ഒരു ജോഡി എതിർകോണുകൾ, ഒരു ചതുർഭുജത്തിന്റെ ഒരു ജോഡി എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്ത് പറയുന്നു? സൈക്ലിക് കോർഡിനേറ്റ്, ചക്രീയ ചതുർഭുജം എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ചക്രീയ ചതുർഭുജമാണോ? ഇത് ചക്രീയ ചതുർഭുജം. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ആ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുന്നു അല്ലേ. ദ സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇസ് 180 എന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി അല്ലേ. അപ്പോൾ ഇതൊരു സൈക്ലിക് ആണ് അല്ലേ. അപ്പോൾ റെക്റ്റാംഗിൾ എന്ന് പറയുന്നത് സൈക്ലിക് ആണ്, ചക്രീയമാണ് അല്ലേ. എന്താ അതിൻ്റെ കാരണം? എതിർകോണുകൾ കൂട്ടിയാൽ, അതായത് 90 90 അല്ലേ, 90 പ്ലസ് 90. കാരണം 90 പ്ലസ് 90 അല്ലേ, എതിർകോണുകൾ 90 പ്ലസ് 90, അപ്പോൾ 180 ആവും അല്ലേ. അതേപോലെ തന്നെയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? ഈ സമചതുരത്തിൻ്റെ കാര്യം അല്ലേ. സമചതുരത്തിൻ്റെയും എല്ലാ കോണുകളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എതിർകോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ 90 പ്ലസ് 90 എതിർകോണുകൾ എന്ന് പറഞ്ഞാൽ 90 പ്ലസ് 90 ഈക്വൾ ടു എന്താണ്? 180 ആണ്. അതുകൊണ്ട് എന്താണ്? ചക്രീയമാണ് അല്ലേ. ചക്രീയം സൈക്ലിക് എന്ന് പറയും അല്ലേ. ആര് സൈക്ലിക്കാണ്? ആര് സൈക്ലിക്കാണ്? ആ സ്ക്വയറും സൈക്ലിക്കാണ്, അതുപോലെ തന്നെ റെക്റ്റാംഗിൾ അല്ലേ, സമചതുരവും ചതുരവും സൈക്ലിക്കാണ്, ചക്രീയമാണ്, ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ 4 മൂലയിലൂടെയും കടന്നു പോകുന്ന എന്ത് വരക്കാൻ കഴിയും? വൃത്തം വരക്കാൻ കഴിയും. ഇതിൻ്റെ കടന്ന് വരക്കാൻ കഴിയുമോ? വരക്കാൻ കഴിയും. കാരണം എന്താണ്? ഇത് ചക്രീയ ചതുർഭുജമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, മറ്റൊരു ചോദ്യം നോക്കാം നമുക്ക്. പ്രൂവ് ദാറ്റ് എ പാരലോഗ്രാം വിച്ച് ഈസ് നോട്ട് എ റെക്റ്റാംഗിൾ ഈസ് നോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ചതുരമല്ലാത്ത സാമാന്തരികങ്ങൾ ഒന്നും തന്നെ ചക്രീയമല്ല എന്ന് തെളിയിക്കുക. ചതുരമല്ലാത്ത സാമാന്തരികങ്ങൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ? ചതുരം സാമാന്തരിക, ചതുരം ചക്രീയമാണ്, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. റെക്റ്റാംഗിൾ, ആ റെക്റ്റാംഗിൾ സൈക്ലിക് ആണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. അപ്പോൾ ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും തന്നെ ചക്രീയമല്ല എന്ന് തെളിയിക്കാൻ. ഓക്കെ ആണല്ലോ. അപ്പം എങ്ങനെയാണത് ചെയ്യുന്നത്? അപ്പം ഞാനിവിടെ ഒരു സാമാന്തരികം വരച്ചിട്ടുണ്ട്, പാരലോഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലോഗ്രാം എന്ന് പറയുന്നത് അല്ലേ. പാരലോഗ്രാം എന്ന് പറയുന്നത്, ഈ പാരലോഗ്രാമും സമചതുരമായിട്ടുള്ള, അതായത് റെക്റ്റാംഗിളിനും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് എന്ത് എന്ത് വ്യത്യാസമാണുള്ളത്? ഈ സാമാന്തരികവും പാരലോഗ്രാമും, ഇത് നമ്മൾ പറയുന്നത് ചതുരം എന്ന് പറയും, ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരേ ഒരു വ്യത്യാസമുള്ളത്, ഇതിൻ്റെ എല്ലാ കോണും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ കോൺ എന്താകുന്നില്ല, 90 ഡിഗ്രി ആവുന്നില്ല. ഓക്കെ ആണ്, 90-ൽ കുറവോ കൂടുതലോ ആയിരിക്കും. ഓക്കെ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എ എന്ന് പറയുന്ന എതിർകോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഇവിടെ ഡിയും ബിയും തുല്യമായിരിക്കും, അതുപോലെ എയും സിയും എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലേ. അതാണ് എന്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? എന്തിൻ്റെ പ്രത്യേകത? സാമാന്തരികത്തിൻ്റെ പ്രത്യേകത അല്ലേ. സാമാന്തരികമാണെങ്കിൽ എന്തായിരിക്കും? കോൺ എ ഈക്വൾ ടു കോൺ സി അല്ലേ. കോൺ എയും കോൺ സിയും എന്തായിരിക്കും? തുല്യമായിരിക്കും. എന്താണെങ്കിൽ? സാമാന്തരികമാണെങ്കിൽ അല്ലേ. അപ്പോൾ എ ബി സി ഡി ഒരു സാമാന്തരികം അല്ലേ. എന്താണ്? പാരലോഗ്രാം ആണ്, ശരിയല്ലേ. പാരലോഗ്രാം. ഓക്കെ ആണല്ലോ അല്ലേ. എയും സിയും എന്തായിരിക്കും? തുല്യമായിരിക്കും. അത് എന്തായതുകൊണ്ട്? എ ബി സി ഡി ഇസ് എ പാരലോഗ്രാം അല്ലേ. എ ബി സി ഡി ഒരു സാമാന്തരികമാണ്, അതുകൊണ്ട് എയും സിയും തുല്യമായിരിക്കും. ഇത് ചെറിയ ക്ലാസ് നമ്മൾ പഠിക്കുന്നതാണ്. സാമാന്തരികത്തിൻ്റെ പ്രത്യേകതകളിൽ വരുന്നതാണ് എന്ത്? എതിർകോണുകൾ തുല്യമായിരിക്കും. കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും എന്നല്ല പറയുന്നത്, എതിർകോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇത് ചക്രീയം ആണെങ്കിൽ അല്ലേ, ഇഫ് ഇറ്റ് ഈസ് സൈക്ലിക്, അതായത് ചക്രീയമായാൽ അല്ലേ, ചക്രീയമായാൽ, ഇത് ചക്രീയമായാൽ, ചക്രീയമായാൽ എന്താ സംഭവിക്കുക? ഇത് ചക്രീയമാണെന്ന് വിചാരിക്കുക അല്ലേ, അല്ലെങ്കിൽ കൺസിഡർ, നമ്മളിത് വിചാരിക്കുകയാണ്. സപ്പോസ് എ ബി സി ഡി ഒരു ചക്രീയം ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തേ കാര്യം? അതിൻ്റെ പ്രത്യേകത എയും സിയും കൂട്ടിയാൽ എന്താവും? 180 ഡിഗ്രി ആവുമല്ലോ, ഉറപ്പല്ലേ. ചക്രീയമാണെങ്കിൽ ഇതാണെന്നല്ല ഞാൻ പറയുന്നത്, ഇത് ചക്രീയമാണെന്ന് നമ്മളോട് വിശ്വസിക്കുക വെറുതെ. അപ്പോൾ എന്താ സംഭവിക്കുക? എയും സിയും എന്തായിട്ട് മാറും? ആ എയും സിയും എന്തായിട്ട് മാറും? 90 ഡിഗ്രി. സോറി, എയും സിയും കൂട്ടിയാൽ ആ കോൺ എ പ്ലസ് കോൺ സി ഈക്വൾ ടു എന്തായിട്ട് മാറും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. കോൺ സിയും
കോൺ എയും കോൺ സിയും കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ സംഭവിക്കുക, എയും സിയും തുല്യമാണ്. അത് എന്തുപയോഗിച്ചിട്ട്? സാമാന്തരികമാണ്. പിന്നെ പറയാണ് സാമാന്തരികം ചക്രിയാണെങ്കിൽ എയും സിയും കൂട്ടിയാൽ എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പൊ എയും സിയും എന്തേകാരം? എയും സിയും തുല്യമാണ് കേട്ടോ. അപ്പൊ എയും സിയും എത്ര ഈകാരം വരും? രണ്ടു കൂടി കൂട്ടിയാൽ 180. അപ്പൊ എയും സി എന്താ? ദെർഫോർ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി എത്ര ഡിഗ്രി ആവണം? നിർബന്ധമായിട്ടും എന്താവണം? 90 ഡിഗ്രി ആവണം. കാരണം ഇത് രണ്ട് തുല്യമാവണം അല്ലേ? ഇത് രണ്ട് തുല്യമാവണം, അത് നിർബന്ധമാണ്. കാരണം സാമാന്തരികത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. പക്ഷേ ചക്രിയാവണമെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ എന്തോ ആവണം? 180 ആവണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എയും സിയും എത്ര ഡിഗ്രി വീതമാവണം? 90 ഡിഗ്രി വീതമാവണം അല്ലേ? അപ്പോൾ ഇത് 90 90, അപ്പോഴാണ് എന്തായിട്ട് മാറി? 180 ആവും. അപ്പോൾ ഈ സി എന്ന് പറയുന്ന കോണ് 90 ആവണം, എ എന്ന് പറയുന്ന കോണ് 90 ആവണം. അത് സാമാന്തരികത്തിൽ പറ്റുമോ? ഇല്ല. അത് എവിടെ പറ്റുള്ളൂ? ചതുരത്തിലേ പറ്റുള്ളൂ. ഓക്കെയാണല്ലോ. ഓക്കെയാണല്ലോ. അപ്പോൾ സാമാന്തരികം എന്തല്ല? ചക്രീയമല്ല. ഒരിക്കലും ആവില്ല. കാരണം സാമാന്തരികത്തിൻ്റെ എതിർക്കോണുകൾ എന്താണ്? തുല്യമാണ്. അപ്പോൾ ചക്രിയാവണമെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആവണം. അപ്പോൾ ഇവിടെ 90 90 വരണം. 90 90 വരുമ്പോൾ അതെന്തായിട്ട് മാറും? ആ സാധനം നേരെ നിവർന്നു നിൽക്കും. നിവർന്നു നിൽക്കാൻ അതിന് വേറെ പേരാ. അതിനെന്ത് പേര് പറയില്ല? സാമാന്തരികം എന്ന് പറയില്ല. അതിന് പറയുന്ന പേരെന്താണ്? ചതുരം എന്ന് പറയുന്നത്. ഓക്കെയാണല്ലോ. അതുകൊണ്ട് ചതുരം എന്താണ്? ചക്രീയമാണ്. സാമാന്തരികം പാരലോഗ്രാം എന്തല്ല? ചക്രീയമല്ല അല്ലേ? Therefore, it is a rectangle. അല്ലേ? അതെന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ്. എന്തല്ല? നോട്ട് നോട്ട് പാരലോഗ്രാം. ഓക്കെ. എന്തല്ല? അതൊരു ഇതൊരു ചതുരമാണ്. എന്തല്ല? സാമാന്തരികമല്ല. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? സാമാന്തരികം എന്തല്ല? സാമാന്തരികം എന്തല്ല? ചക്രീയമല്ല അല്ലേ? ചക്രീയമല്ല, സൈക്ലിക് അല്ല എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അടുത്തൊരു ചോദ്യം നോക്കുക. പ്രൂവ് ദാറ്റ് ഇനി നോൺ ഐസോസിലെസ് ട്രപീസിയം ഇസ് നോട്ട് എ സൈക്ലിക്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഐസോസിലെസ് ട്രപീസിയം എന്താണ് എന്നാണ്? സൈക്ലിക് ആണെന്നാണ് അല്ലേ? നോൺ ഐസോസിലെസ് ട്രപീസിയം എന്ന് പറഞ്ഞാൽ ഐസോസിലെസ് ട്രപീസിയം അല്ലാത്തത് എന്തല്ല? സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മീനിങ് ഐസോസിലെസ് ട്രപീസിയം എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ആണ്. ഓക്കെ ആണല്ലോ. അതായത് സമപാർശ്വ ലംബങ്ങൾ അല്ലാത്ത ലംബങ്ങളൊന്നും ചക്രീയമല്ല എന്ന് തെളിയിക്കാൻ. ഓക്കെ ആണല്ലോ. ഇപ്പം ഞാനിവിടെ വരച്ചിട്ടുള്ളത് ഒരു സമപാർശ്വ ലംബകമാണ്. എന്താ ഈ സമപാർശ്വ ലംബകത്തിൻ്റെ അതാ ഐസോസിലെസ് ട്രപീസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? എന്താ ഐസോസിലെസ് ട്രപീസിയത്തിൻ്റെ ഈ രണ്ട് വശങ്ങൾ എന്തായിരിക്കും അല്ലേ? തുല്യമായിരിക്കും അല്ലേ? ഈ രണ്ട് വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതാണ് എന്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? സമപാർശ്വ ലംബകത്തിൻ്റെ ഐസോസിലെസ് ട്രപീസിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് എയും ബിയും നോക്കൂ. എയും ബിയും അതുപോലെ നോക്കൂ. എയും ബിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഡിയും സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്തൊക്കെയാണ് പറഞ്ഞത്? എയും ബിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഡിയും സിയും ഈക്വൽ ആയിരിക്കും. ഓക്കെയാണല്ലോ. അതായത് ബേസ് ആംഗിൾസ് അല്ലേ, പാദകോണുകൾ തുല്യമായിരിക്കും എന്ന് പറയും. അതുപോലെ തന്നെ അഡ്ജസൻറ്റ് ആംഗിൾ എയും ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലേ? എയും ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൈക്ലിക് ആണെങ്കിൽ എന്തായിരിക്കണം? എയും സിയും കൂട്ടിയാൽ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഈ ഐസോസിലെസ് ട്രപീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? പാദ ആംഗിൾ തുല്യമായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എയും ബിയും എന്താണ്? ഈക്വൽ ആണെന്ന് എഴുതാം. ശരിയല്ലേ? എന്താണ് എയും ബിയും ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം. ഫസ്റ്റ് വൺ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. എന്തുകൊണ്ടാണ് അത് രണ്ട് തുല്യമായത്? ആ ഇത് ഐസോസിലെസ് അല്ലേ? ഐസോസിലെസ് ട്രപീസിയം അല്ലേ? സമ പാർശ്വ ലംബകം ആയതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ എയും ബിയും എന്താണ്? തുല്യമായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? ഇനി മറ്റൊരു പ്രത്യേകത എന്താ പറഞ്ഞത്? ആ എയും ഡിയും രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ, അല്ലേ, രണ്ട് ആംഗിൾ കൂടി കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതാണ്. എ പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും അല്ലേ? ഇത് എന്തിൻ്റെ പ്രത്യേകതയാണ്? ഈ രണ്ടെണ്ണം എന്തിൻ്റെ പ്രത്യേകതയാണ്? സമപാർശ്വ ലംബകത്തിൻ്റെ അല്ലേ, ഐസോസിലെസ് ട്രപീസിൻ്റെ പ്രത്യേകത. ഓക്കെ ആണല്ലോ. അപ്പോൾ എയും ബിയും തുല്യമാണ്, എയും ബിയും തുല്യമാണെന്ന് കിട്ടി. അതുപോലെ എയും ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടി. അതുപോലെ തന്നെ ബിയും സിയും കൂട്ടിയാൽ 180 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചക്രീയമാണെന്ന് കിട്ടണമെങ്കിൽ എന്താ കിട്ടേണ്ടത്?
ആ ഡിയും ബിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 180 എന്ന് കിട്ടണം. അല്ലെങ്കിൽ എയും സിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അല്ലേ. നോക്കൂ, ഇവിടെ എ ഈക്വൽ ടു ബി അല്ലേ, അല്ലേ. എ എന്ന് പറയുന്നത് ബിക്ക് തുല്യമാണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ എൻ്റെ പകരം ബി എന്ന് കൊടുത്തോടെ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ, ഒരു കുഴപ്പമില്ല അല്ലേ. അപ്പോൾ നമുക്കത് കൊടുക്കാം, മാറ്റി കൊടുക്കാം. കാരണം രണ്ട് തുല്യമല്ലേ അല്ലേ, തുല്യമായത് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ എ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത്, അതായത് ഈ ഇക്വേഷനിൽ എ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്താണ് ബി എന്ന് എഴുതുന്നത്. അപ്പോൾ ദെയർഫോർ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എന്തായിട്ട് മാറും? 180 ആയിട്ട് മാറും. ഇത് നോക്കൂ, എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയോ, ഉത്തരം കിട്ടിയോ? ഡിയും ബിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 180 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഒരു ചക്രീയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഏതാണ് ചക്രീയമായിട്ട് വരുന്നത്? ഐസോസെൽസ് ട്രപീസിയമാണ്. കാരണം ഐസോസെൽസ് ട്രപീസിന് എന്താവുള്ളൂ? എയും ബിയും എന്തായിട്ട് മാറുള്ളൂ? തുല്യമായിട്ട് മാറുള്ളൂ അല്ലേ. ദെയർഫോർ ഇറ്റ് ഈസ് എ സൈക്ലിക്, ഇറ്റ് ഈസ് സൈക്ലിക് അല്ലേ അല്ലേ. ഇതൊരു ചക്രീയമാണ് അല്ലേ. ഏത് ചക്രീയമാണ്? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അല്ലേ. പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വേർട്ടെക്സ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ ഇതിൽ പറയുന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എങ്ങനെയാണ് നിങ്ങൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക? അതായത് ചക്രീയ ചതുർഭുജം എങ്ങനെയാണ് വരയ്ക്കുക? ആ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെറുതെ ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലേ, ഒരു ചതുർഭുജം വരച്ചാൽ അത് എന്തായിട്ട് മാറിക്കോളും? ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട് മാറിക്കോളും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ, ഒരു ചക്രീയ ചതുർഭുജത്തിൻ്റെ, അപ്പോൾ നിങ്ങൾ എന്താ വരയ്ക്കുക? ഒരു വട്ടം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി അല്ലേ ഒരു ചതുർഭുജം വരക്കും. ഒരു ബാഹ്യകോൺ, എന്ത് ഈ ബാഹ്യകോൺ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്? ഇതൊക്കെ നമ്മൾ പറയുന്നത് കോണുകൾ എന്നാ. കോണുകൾ എന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിൾ എന്നാട്ടോ അർത്ഥം. അതായത് ഉള്ളിലുള്ള കോൺ എന്ന് പറയുന്നു, ആന്തര കോൺ എന്ന് പറയും. ആന്തര കോണിന് പ്രത്യേകിച്ച് പറയുന്നില്ല, കോണുകൾ എന്നേ പറയുള്ളൂ, അതായത് ആംഗിൾസ് എന്ന് മാത്രമേ പറയുള്ളൂ. ഓക്കെ ആണല്ലോ. ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കോണാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ബാഹ്യകോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, അപ്പോൾ ഞാൻ ഈ വേർട്ടസ് എടുത്തു, നാല് വേർട്ടസ്, നാല് മൂലകളാണുള്ളത്, 1, 2, 3, 4. അപ്പോൾ ഞാൻ ഈ മൂല എടുത്തു, ആ മൂല നീട്ടി വരച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന കോണിനാണ് എന്ത് പറയുന്നത്? ബാഹ്യകോൺ എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയല്ലോ അല്ലേ. അതായത് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ടർ ആംഗിൾ. ഈ ഔട്ടർ ആംഗിൾ, അതായത് ബാഹ്യകോൺ, അതിൻ്റെ എതിർമൂല, ഇതിൻ്റെ എതിർമൂല ഏതാണ്? ഇതാണോ? അല്ല അല്ലേ, നേരെ വിടല്ലേ, എതിർമൂല അല്ലേ. എതിർമൂലയിലെ കോണിന്, എതിർമൂലയിലെ കോൺ എന്ന് പറഞ്ഞാൽ ഈ കോൺ. ഓക്കെ ആണല്ലോ അല്ലേ. ഇന്നർ ആംഗിൾ എന്ന് പറഞ്ഞു അല്ലേ, ഉള്ളിലുള്ള കോണ്, ഉള്ളിലുള്ള കോണിന് തുല്യമാണെന്ന് തെളിയിക്കും. അപ്പോൾ ഈ രണ്ട് കോൺ എന്താണെന്ന് പറയണം? തുല്യമാണെന്ന് പറയണം. ഓക്കെ ആണല്ലോ. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ, എങ്ങനെയാണ് തുല്യമാണെന്ന് പറയാം. ഓക്കെ, ഞാൻ പേര് കൊടുക്കുക, എ ബി സി ഡി, ഇവിടെ ഞാൻ ഇ എന്ന് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഈ കോണിൻ്റെ പേര് എ എന്ന് പറയുന്ന കോണല്ലേ. ഓക്കെ, ഇതെന്താണ്? ഇതൊരു ഈ വട്ടത്തിൻ്റെ ഉള്ളിലാണല്ലോ അല്ലേ. അപ്പോൾ ഈ എയും ഇവിടെ ഉള്ള സി ഡി ബി എന്ന് പറയുന്ന ഈ കോണും കൂട്ടിയാൽ എന്താ കിട്ടുക? 180 കിട്ടും, ശരിയല്ലേ അല്ലേ. അപ്പം അതിന് വേണ്ടി ഞാനിവിടെ എന്ത് എടുക്കാന്ന്, വളരെ എളുപ്പമാണ്, നല്ല എളുപ്പത്തിൽ പറയാൻ പറ്റും. ഞാൻ നമ്പർ ഉപയോഗിച്ച് പറഞ്ഞാലോ നമുക്ക് ആദ്യം അല്ലേ. അപ്പം ഞാനിവിടെ 50 ഡിഗ്രി എന്ന് എടുത്തു വിചാരിക്കും. ഇത് 50 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക നിങ്ങൾ. അപ്പോൾ ഈ കോൺ എത്രകാലം? ഈ രണ്ട് കോണും കൂട്ടിയാൽ 180 ആവണല്ലോ അല്ലേ, ഉറപ്പല്ലേ. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് എത്രയാണ്? 130, ശരിയല്ലേ. ഇത് 130 കിട്ടി, കാരണം ഈ രണ്ട് കോൺ കൂട്ടിയാൽ 180. ഓക്കെ, ഇനി ഇത് 130 ആണെങ്കിൽ ഇവിടെയുള്ള കോൺ എത്ര? ഈ രണ്ട് കോണ് കൂട്ടിയാൽ, ഇതൊക്കെ നമ്മൾ ചെയ്തതാണല്ലേ, ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ ഒരു കോണ് അല്ലേ, അങ്ങനെയല്ലേ ഈ ഭാഗം വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇവിടെയുള്ള കോണ് 130 ആണെങ്കിൽ ഇവിടെയുള്ള കോൺ എത്രയാണ്? ഈ രണ്ട് കോണ് കൂട്ടിയാൽ എത്രയാണ്? 180 ആണ്. കാരണം ഇതിന് നമ്മൾ പറയുന്നത് രേഖീയ ജോഡി, ലീനിയർ പെയർ എന്നാണ് അല്ലേ. അപ്പോൾ ഇത് 130 ആണെങ്കിൽ ഇവിടെ എത്ര ഉണ്ടാവുക? 50. ഓക്കെ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഇവിടെ 50. ഇപ്പോൾ നോക്കൂ, ഈ രണ്ട് കോണ് തുല്യമായില്ലേ, അതാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞത് അല്ലേ. ഇനി വേറൊരു നമ്പർ വെച്ച് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെയുള്ള കോൺ എന്ന് പറയുന്നത് 70 ഡിഗ്രി എടുത്തു. ഇത് 70 ഡിഗ്രി. അപ്പോൾ ഈ കോണത്ര വരിക? 110. എന്താ കാരണം? ഇത് രണ്ട് കൂട്ടിയാൽ 180 കിട്ടി, ശരിയല്ലേ. ഇനി ഇത് 170 ആണെങ്കിൽ ഇത് എത്രയാണ്? 110 ആണെങ്കിൽ ഇത് എത്രയാണ്? 70 ഡിഗ്രി അല്ലേ. ഈ മൊത്തം കോൺ 70 ഡിഗ്രി, കാരണം എന്താ? ഇത് രണ്ട് കൂടി കൂട്ടിയാൽ 180. അതിന് പറയുന്നത് ലീനിയർ പെയർ, രേഖീയ ജോഡി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് കോൺ എന്തായിട്ട് മാറി?
തുല്യമായിട്ട് മാറി അല്ലേ. അപ്പൊ ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇനി ഒരു ചരം വെച്ചിട്ടാന്ന് എഴുതി നോക്കാം. ഒന്ന് പറഞ്ഞു നോക്കാം എങ്ങനെ അതിന്റെ വേരിയബിൾ ചരം വെച്ചിട്ട് എങ്ങനെ എഴുതാം. നമുക്ക് ഈ കോണിന് എന്തെടുക്കാം, എക്സ് എന്നെടുക്കാം അല്ലേ. സോ ലെറ്റ് അല്ലേ നമ്മൾ എടുക്കുകയാണ്, ആംഗിൾ എ ഈക്വൽ ടു എക്സ് ആയാൽ ലെറ്റ് ആംഗിൾ എ ഈക്വൽ ടു എക്സ്. അപ്പൊ ഈ കോൺ എന്തായിട്ട് മാറും, കോൺ ഇതിന്റെ പേര് ഡി എന്ന് എഴുതരുത്, ഡി എന്ന് പറഞ്ഞാൽ മുഴുവൻ കോണാണ്. അപ്പൊ അതിന്റെ അഡ്രസ് കൂട്ടി എഴുതല്ല, സി ഡി ബി എന്ന് പറയുന്നത്. സി ഡി ബി ഈക്വൽ ടു എത്ര വരിക, ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര വരിക, 180. രണ്ട് കൂടി കൂട്ടിയാൽ 180 അല്ലേ. അപ്പൊ ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്ര വരിക, 180 മൈനസ് എക്സ്, ശരിയല്ലേ. ഇത് 30 ആണെങ്കിൽ ഇത് 150 അല്ലേ നമുക്ക് കിട്ടുക, അതെങ്ങനെ കിട്ടുക, 180 മൈനസ് 30 എന്നല്ലേ എഴുതുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെയാണല്ലോ. അതിന്റെ കാരണം ഒന്ന് എഴുതി കൊടുക്കുക. എന്താ കാരണം എന്ന് പറയുന്നത്, എ ബി സി ഡി ചക്രീയം അല്ലേ, സൈക്ലിക് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെയാണല്ലോ, എ ബി സി ഡി ഈ സൈക്ലിക് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെയാണല്ലോ. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടി, 180 മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെയാണല്ലോ. ഇനി ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എന്താ വരിക, എക്സ് അല്ലേ. എന്താ കാരണം, രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടും. ഓക്കെയാണല്ലോ. സോ ദെർഫോർ കോൺ ഡി എന്ന് എഴുതരുത്, അതിൻ്റെ പേരെന്താണ്, ബി ഡി ഇ അല്ലേ, എത്ര വരിക, എക്സ് എന്ന് വരും, ശരിയല്ലേ അല്ലേ. അപ്പോൾ ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എങ്ങനെ കിട്ടുക, 180 എന്ന് ഇത് കുറക്കണം അല്ലേ. അപ്പോൾ 180 മൈനസ് 180 മൈനസ് എക്സ് ആണ്, 180 180 പോയി, ബാക്കി എന്താണ്, അത് എക്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ എക്സ് എന്ന ഉത്തരം കിട്ടും. അപ്പോൾ അതിൻ്റെ റീസൺ വേണമെങ്കിൽ നമുക്കിവിടെ എഴുതാം, 180 മൈനസ് 180 മൈനസ് എക്സ് എന്ന ഐക്കാരം കിട്ടുക. അതായത് 180 മൈനസ് ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ 180 പ്ലസ് എക്സ് എന്നാവും അല്ലേ, മൈനസ് ഉള്ളത് പ്ലസ് ആയി, 180 പോയാൽ 0, ബാക്കി എന്താണുള്ളത്, എക്സ്. ഓക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ആ സംഭവം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെയാണല്ലോ. അപ്പോൾ ഈ രണ്ടെണ്ണം തുല്യമാണ്, അപ്പോൾ ഇതും ഇവിടെ ഉള്ള ഇത് എക്സ് കിട്ടി, ഇതും തുല്യമാണ്. ഓക്കെയാണല്ലോ. അപ്പോൾ ഇതെന്താണ് പ്രൂവ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം, ആംഗിൾ എ ഈക്വൾ ടു അല്ലേ, ആംഗിൾ എ ഈക്വൾ ടു ആംഗിൾ ബി ഡി ഇ